Hi friends, welcome back to our channel. Appa nammal innallathe Malappuram jillayile Thirur enna sthalathaanu. Appa Thirurine kurichu parayanengil nammala Malayala bhashayude pithavayittulla Tunjath Ezhuthachante janma naadum koodiyaanu. Appa nammal ippo ullathu Tunjan smaragayittulla Tunjan parambilaanu. ഇവിടെ കാണാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന കുളം, ക്ഷേത്രം, കുളപ്പുര, മിനി ഹോൾ, ഊട്ടുപുര, ഓഡിറ്റോറിയം എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വലിയ വലിയ മരങ്ങളും ചെടികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. എഴുത്തച്ഛൻ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കുളമാണ് ഇത്. അപ്പൊ അതിന്മേല് മെൻഷൻ ചെയ്തിട്ടുണ്ടത്. ഈ കാണുന്നത് സരസ്വതി മണ്ഡപം. വിജയദശമി ദിനത്തിലെ കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട് ഇവിടെ. ഇവിടേക്ക് വരുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് ഈ തത്തയുടെ പ്രതിമ. എഴുത്തച്ഛനെ കവിതകളിൽ ചൊല്ലിക്കൊടുത്തിരുന്നത് ഈ തത്തയാണെന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് എഴുത്തച്ഛൻ. അദ്ദേഹം രാമായണവും മഹാഭാരതവും കിളി പറഞ്ഞ് തരുന്ന പോലെയാണ് എഴുതി വച്ചിട്ടുള്ളത്. ഈ തത്തയുടെ പ്രതിമയുടെ അടുത്തായിട്ട് തന്നെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന എഴുത്താണിയും ഓലയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ 50 rupees, വീഡിയോ എടുക്കാൻ 200 rupees ആണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നത് അവിടുത്തെ ഗവേഷണ കേന്ദ്രമാണ്.
ഈ കാണുന്നതാണ് മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാനായിട്ട് മുതിർന്നവർക്ക് ടിക്കറ്റിന് 10 rupees 15 വയസ്സിന് താഴെയുള്ളവർക്ക് 5 rupees വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചൊവ്വ അവധിയാണ്. നമ്മളൊരു ട്യൂസ്ഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇതിനകത്ത് ഇരിക്കാനായിട്ട് കുറേ സ്പേസുകളുണ്ട്, അപ്പം നമ്മളവിടെ കുറച്ച് ടൈം ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇനി നേരെ എൻ്റെ ഉമ്മച്ചിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിൻ്റെ വീട് കൂട്ടായിയാണെന്നുള്ളത് ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ചൂണ്ടലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. തൂക്കുപാലം കുറച്ച് തുരുമ്പ് പിടിച്ച പോലെ തോന്നി. എന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലൊരു പേടി എങ്ങനെ പൊട്ടി വീഴോ എന്നൊക്കെ അല്ല. നമ്മൾ പോയ ടൈമിൽ കുറേ ആളുകളുണ്ടായിരുന്നു. ഇത് കാണാൻ വേണ്ടി വരുന്നവരും ഉണ്ട്, പിന്നെ ഈ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഈ തൂക്കുപാലം യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നമുക്കവിടെ നോക്കി നിൽക്കാൻ തോന്നും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കണ്ടൽക്കാടുകൾ പോലെ മരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തിയിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തേങ്ങകളുണ്ട്, നമുക്ക് കൈക്കൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന അത്ര ഉയരത്തിൽ. അങ്ങനെ നമ്മുടെ ഈ പുഴേൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ നമുക്ക് കാല് കൊണ്ട് വെള്ളത്തിൽ തൊടാൻ പറ്റുന്ന രീതിയിൽ വെള്ളം കയറി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കുറച്ച് ടൈം വെള്ളത്തിൽ കാലിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് ഒരു തോണിക്കാരന് വല എറിയണത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അതൊന്ന് വീഡിയോ എടുത്തതാണ്. മെയ്യും സുട്ടും വെള്ളത്തൊന്നും എണീക്കണ ഇല്ലായിരുന്നു, അവർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു മതിലുണ്ടായിരുന്ന ചുറ്റുഭാഗം. അപ്പം നമ്മൾ അതിൽമ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇരുട്ടായ പോലെ ഉണ്ട്, പക്ഷേ ഇത്ര ഇരുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ആളുകൾ ഇതിൻ്റെ എൻഡിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പോകാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ പോയപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് പുഴയും തൂക്കുപാലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇരുട്ടാകും തോറും വെള്ളം കയറി കയറി വരുന്നുണ്ട്. അപ്പം നമ്മളിനി പോവാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് ആ തോണിക്കാരൻ വല എറിയണത് കാണുന്നത്.
നമ്മളിതിലൂടെ നടന്ന ടൈമിൽ മിയ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല. അപ്പോൾ വീഴുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മച്ചിൻ്റെ അടുത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കണ്ട് തിരിച്ചു വന്നപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു, അവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ അവളേറ്റ് അവിടെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മളിതിലൂടെ പോകുന്ന ടൈമിൽ എവിടെയോ ചവിട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് പേടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ ബോട്ടുകളും തോണികളൊക്കെ ഉണ്ട്, നമുക്കിതിൽ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും തൂക്കുപാലത്തിൽ നിന്ന് ആടിയിട്ട് തൂക്കുപാലം ആടുണ്ടോയെന്ന് നോക്കുകയാണ്. അപ്പോൾ ചെറുങ്ങനൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്, നമുക്ക് അവിടുന്ന് പോരാനേ തോന്നണില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.